Assalamu alaikum, viewers, how are you? Are you fine and safe there? Today's class we can start. Are you ready? Okay. Now we finished how many lessons? Say, fourth lesson we finished. Today we are going to take another lesson, chapter 5, occupation. Okay. Then I asking you some question, you say the answer. Okay. Then, where do we go when we are ill? We go to a hospital. Then, who treat us? Doctor, is it? Then, when we go to school, who teaches? A teacher. Okay. Then, the person who catch thieves and robbers, can you say that person's name? It's a policeman. Okay, very good. Then, the person who mend our shoes, can you say? Who mend our shoes? A cobbler. Then, the person who stitch our clothes? It's a tailor. Okay. Then, we can conclude that in a society, different people do different types of work. Is it? Then, in we can look to our family, we can see many types of occupations. Our father do one type of job, and then our uncles do another type of job, and our mother do different works. Okay. Then, we can study about the meaning of occupation. Okay. People do different types of work at home, like what? Cooking, then washing, cleaning, different types of works are done in our home. Is it? Then we give any money to a mother? No money. And if we do work to earn money, it is called an occupation. Then, when we are work to earn money, we say that they are following an occupation. Then occupation ennu paranjal? Occupation. We work to earn money. We work to earn money. We can call it an occupation. Okay. We work for earning to money. That we call എന്താണ് ഒക്കുപേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് നമുക്ക് പൈസയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ജോലി ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതൊരു ഒക്കുപേഷൻ ആണ് അല്ലേ. ദെൻ വാട്ട് ഇസ് എ പ്രൊഫഷൻ? ഒക്കുപേഷനും പ്രൊഫഷനും നമ്മൾ രണ്ടും കേട്ടിട്ടുണ്ട് അല്ലേ. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പെയ്ഡ് ഒക്കുപേഷൻ, ബട്ട് ഇറ്റ് നീഡ് ഡിഫറെൻ്റ് ഓർ സ്കിൽ. ഓക്കെ. എന്താണ് profession is a paid occupation that requires special training or skill. എന്താണ് special trainingോ or skillോ? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? Profession എന്ന് വിളിക്കുന്നത്. Okay, for example, in medical, then legal, then teaching. എന്താണ് എല്ലാ ജോലി ചെയ്യുന്നവർക്കും നമുക്ക് വന്ന് ടീച്ച് ചെയ്യാൻ പറ്റുമോ? നോ. ദെൻ എല്ലാവർക്കും നമുക്ക് ട്രീറ്റ്, അതായത് നമുക്ക് അസുഖം വന്നാൽ എല്ലാവർക്കും നമ്മൾ ചികിത്സിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പം അതിനെന്ത് വേണം? സ്പെഷ്യൽ ട്രെയിനിങ് ദേ നീഡ്. അപ്പം എന്താണ് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് പ്രൊഫഷൻ? ഇസ് എ പെയ്ഡ് ഒക്കുപേഷൻ ദാറ്റ് നീഡ് സ്പെഷ്യൽ ട്രെയിനിങ് ഓർ സ്കിൽ. ഓക്കെ. ദെൻ ഒക്കുപേഷൻ എന്താണ്? വി വർക്ക് ടു ഏൺ മണി, ദെൻ വി കോൾ ദാറ്റ് ഈസ് ആൻ ഒക്കുപേഷൻ. ഓക്കെ. ഒക്കുപേഷൻ എന്താണ്? പ്രൊഫഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. പ്രൊഫഷൻ എന്താണ്? സ്പെഷ്യൽ ട്രെയിനിങ്ങോ സ്കില്ലോ ഉള്ള വർക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൊഫഷൻ എന്ന് വിളിക്കുന്നത്. ഒക്കുപേഷൻ മീൻസ് എന്താണ്? എനി വർക്ക് വി വർക്ക് ടു ഏൺ മണി. ഓക്കെ. ദെൻ നീഡ് ഫോർ ആൻ ഒക്കുപേഷൻ. എന്താണ് ഈ ഒക്കുപേഷൻ കൊണ്ടുള്ള നീഡ്? നീഡ് ഫോർ ഒക്കുപേഷൻ. ഇപ്പം എന്തിനാണ് നമ്മൾ ജോലി ചെയ്യുന്നത്? ഇഫ് അവർ ഫാദർ സിറ്റ് ഇൻ അവർ ഹോം, വാട്ട് വി ഡു? വി തിങ്ക് അവർ ഫാദർ ഹാവ് നോ ജോബ് ഓർ നോ വർക്ക് ആൻഡ് ഹി സ്റ്റേയ്സ് അറ്റ് അവർ ഹോം. ദെൻ ഹൗ വി ലിവ് ദെയർ? അതായത് ഫാദറിന് ജോലിയൊന്നുമില്ല, ഹി സ്റ്റേയ്സ് അറ്റ്സ് ഹോം ഓൾ ടൈം, എപ്പോഴും വീട്ടിൽ തന്നെയുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുമോ? നമുക്ക് പൈസ ഇല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റുമോ? നോ. നമുക്ക് ഡ്രസ്സ് വാങ്ങാൻ പറ്റുമോ? ഇല്ല അല്ലേ. നമുക്ക് മെഡിസിൻ വാങ്ങാൻ പറ്റുമോ?
ഇല്ല നമുക്ക് യാതൊരുവിധ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആ പൈസ ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്ത് വേണം ആ ദേർ ഈസ് എ നീഡ് ഫോർ ആൻ ഒക്കുപേഷൻ എന്താണ് അവിടെ ഓ ഒക്കുപേഷന്റെ ഒരു ആവശ്യമുണ്ട് അല്ലേ നമ്മുടെ ഫാദറിനോ അല്ലെങ്കിൽ മദറിനോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് എന്ത് വേണം ഒരു ഒക്കുപേഷൻ വേണം എങ്കിൽ മാത്രമേ എന്ത് പറ്റൂ നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റൂ ഓക്കെ ഹാവിംഗ് ആൻ ഒക്കുപേഷൻ ഹെൽപ്പ് അസ് ഏൺ മണി ആൻഡ് മീറ്റ് അവർ ബേസിക് നീഡ്സ് സച്ച് ആസ് ഫുഡ് ക്ലോത്ത്സ് ആൻഡ് ഷെൽട്ടർ ഹാവിംഗ് ആൻ ഒക്കുപേഷൻ ഹെൽപ്പ് us endinana nammala sahayikkunathu earn money endinana earn money and meet our basic needs nammala adisthana paramaya aavashyangalu nedan namakku endu venam ah occupation venam basic needs such as endakkiyana basic needs first namakku endana aavashyam food aanu namakku aavashyam alle then we need shelter then clothes etc oru vaada avashyangal undu namukku alle appo basic needs ella namukku nedanamengil namukku adu cheyanamengil namukku endu venam oru occupation ne avashyam undu appo endanu need for occupation endanu having an occupation helps us to earn money and meet our basic needs such as food then clothes and shelter appo someone have didn't their own home adayathu chellarku endu kaanilla sondamaya oru veedu kaanilla appo endu cheyanam ah we pay money nammal endu kodukanam paisa kodukanam nammal aa veettile thaamasikkanamengil appo namakku endu venam namakku occupation venam adu pole namakku endu venam food nammal basic need edekkana nu vachu endanu food aanu then shelter then clothes these are the basic needs of our life okay appo endu manasilayi it helps us to earn money and meet our basic needs such as endakkeyana food shelter clothes etc okay then different types of occupation we can discuss different types of occupation different types of occupation different types of occupations are there first we can discuss about a farmer endana are kurichana nammal discuss cheynadu a farmer okay farmer enna nammalku cheyidirunnathu ah he grows vegetables and fruits for us endana farmer grows vegetables and fruits for us adayindu namukku avashyamaya vegetables um fruits um okku namukku nalgunna aal aarana a farmer and what tool he use ah he use a wooden plough to dig the soil endana adheyathinte tool nu parayunnathu wooden plough endana wooden plough farmer ne ഒരു ടൂൾ ഉണ്ടെങ്കിലല്ലേ കൃഷി ചെയ്യാൻ പറ്റൂ ഇപ്പം എന്താണ് നിലം ഉഴുതാനായിട്ട് എന്താണ് ഉപയോഗിക്കുന്നത് ഹി യൂസ് എ വുഡൻ പ്ലഫ് ഓക്കെ എ ഫാർമർ യൂസ് എ വുഡൻ പ്ലഫ് ഫോർ ആസ് ഹിസ് ടൂൾ ഓക്കെ ഫാർമർ എന്താ ചെയ്യുന്നത് ഹി ഗ്രോസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഫോർ അസ് ആൻഡ് വിച്ച് ടൂൾ ഹി യൂസ് എ വുഡൻ പ്ലഫ് ടു ഡിഗ് ദ സോയിൽ ആൻഡ് സോവിങ് ദ സീഡ് ദെൻ ആൻ ആർക്കിടെക്റ്റ് Listen the spelling also. Architect in the chain of the. He draws, he designs and plans. He plans and designs buildings. Right? He plans and designs buildings. Architect in the chain of the. He plans and designs buildings. അതായത് ഒരു വീടിന് ആവശ്യമായ പ്ലാൻ വേണമല്ലേ ആ വീട് എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിക്കേണ്ടത് എന്താണ് ആ ഒരു ആർക്കിടെക്റ്റിൻ്റെ ജോലിയാണ് അപ്പോൾ എന്തെങ്കിലും ഹി പ്ലാൻസ് ആൻഡ് ഡിസൈൻ ചെയ്യുന്നു ഫോർ ബിൽഡിങ്സ് ദെൻ വാട്ട് ആർ ദ ടൂൾസ് ഹി യൂസ് ആ എ ഡ്രാഫ്റ്റിംഗ് ബോർഡ് എന്താണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് ഡ്രാഫ്റ്റിംഗ് ബോർഡ് വേണം പിന്നെ എന്ത് വേണം
മാർക്കർ വേണം, ദെൻ കോമ്പസ്, ദെൻ വാട്ട് ആർ ദ അതർ ടൂൾസ് യു യൂസ്, സ്കെയിൽ എക്സെട്ര. ഓക്കെ, ഇപ്പം എന്താണ് ഒക്കുപേഷൻ എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇപ്പം എന്താണ് ഒക്കുപേഷൻ? ആ വി ഡു ഡിഫറെൻ്റ് വർക്ക്സ് ടു ഏൺ മണി, ദാറ്റ് ഇസ് ആൻ ഒക്കുപേഷൻ. ദെൻ പ്രൊഫഷൻ, ഇറ്റ്സ് എ പെയ്ഡ് ഒക്കുപേഷൻ ആൻഡ് ഇറ്റ് നീഡ്സ് സ്പെഷ്യൽ സ്കിൽ ഓർ ട്രെയിനിങ്. ദെൻ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഒക്കുപേഷൻ, ടുഡേ വി ക്യാൻ സ്റ്റഡി അബൌട്ട് ടു ടൈപ്സ് ഓഫ് വർക്കേഴ്സ്. എ ഫാർമർ, ഹി ഗ്രോസ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഫോർ അസ് ആൻഡ് ഹി യൂസ് എ വുഡൻ പ്ലഫ് ഓക്കെ ആസ് ഹിസ് ടൂൾ. Then an architect, he plans and designs buildings and he uses a drafting board, a marker, a compass, scale, etc. Inshallah, today we can wind up the class. After we can meet in next class, inshallah. Okay, assalamu alaikum.